സഹോദരന്മാരും, നമ്മുടെ നെറ്റിയിലെ നിസ്കാരത്തഴമ്പിന്റെ വലുപ്പത്തിനപ്പുറം നമ്മുടെ പെരുമാറ്റം ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് എന്ന് പഠിപ്പിക്കുകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയും, എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നത് ഞാൻ എന്ന നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ നമ്മുടെ മാതാക്കളാണ് അവര്. മുത്തനബി തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് അവിടുത്തെ ഭാര്യമാരെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരിമാരെ, എന്നെ ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന വിഷയം അംറുകുന്ന, നിങ്ങളുടെ വിവരമാണ്. നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്റെ മരണശേഷം? വിവിധ പ്രായക്കാരായിരുന്ന, വിവിധ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് കടന്നു വരുന്ന 9 ഭാര്യമാർ അള്ളാഹുവിന്റെ ഹബീബിനുണ്ട്. അതിൽ 60 വയസ്സ് കഴിഞ്ഞവരുണ്ട്, ചെറിയവരുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹുവിനെ കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ ആളുകളും മറ്റൊരാളിൽ നിന്ന് വിവാഹമോചനം നേടിയവരോ, ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം വിധവയായി മാറിയതിന് ശേഷം നിബിതങ്ങൾ വിവാഹം ചെയ്തവരോ ആണ്. ഹബീബായ നിബിതങ്ങൾ പ്രവാചകരല്ലാതിരിക്കെ തങ്ങൾ വ്യക്തിപരമായ ഒറ്റയ്ക്ക് നിബിതങ്ങളെടുത്ത തീരുമാനം, ഒരു വ്യക്തി എന്ന നിലയിൽ ഹബീബിന്റെ വിവാഹം ഒന്നാണ്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, നുബുവത്തിന്റെ മുമ്പുള്ള വിവാഹമാണ്. ഒന്നിലേറെ വിവാഹങ്ങൾ അല്ലാഹുവിന്റെ റസൂല് കഴിക്കുന്നത്. ഹബീബായ നബി തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെയും അവർക്ക് ശേഷം സുഫിയ ബീവിയെയും സൗദ ബീവിയെയും സൈനബ് റളിയല്ലാഹു അൻഹയെയും ഉമ്മ സലമ ബീവിയെയും ഒക്കെ വിവാഹം ചെയ്യുന്നത് അല്ലാഹു നൽകുന്ന ദിവ്യബോധനത്തിന്റെ വെളിച്ചത്തിലാണ്. ആകാശ ലോകത്ത് നിന്ന് ഹബീബായ നബിതങ്ങൾക്ക് അല്ലാഹു നൽകുന്ന നിർദ്ദേശം പാലിക്കാൻ ഹബീബ് ബാധ്യസ്ഥരാൻ. അങ്ങനെ നടന്ന വിവാഹങ്ങളാണ് ഹബീബിന്റെ വിവാഹങ്ങൾ. എന്നാൽ ആ വീടിനുള്ളിൽ ചിരിവിടർത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ, എല്ലാം ഒരുമിച്ച് ചേർത്താൽ ഏകദേശം 9 സംഭവങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇനി പറയാൻ പോകുന്ന സംഭവങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെയും ആയിഷ ബീവിയുടെ കൂടെയുള്ള ഹബീബിന്റെ ഭാര്യമാർ സൈനബ് ബീവി, സുഫിയ ബീവി, ഉമ്മു റംല ബീവി എന്ന ഉമ്മു ഹബീബ ബീവി, ഇവരൊക്കെ അടക്കമുള്ള ആ ഒരു ജീവിതത്തിനിടയിൽ കശപിശ എന്ന് പറയാൻ പോലും പാടില്ലാത്ത വിധം, എന്നാൽ സ്വാഭാവികമായും ഒരു പെണ്ണിനുണ്ടാകുന്ന ഈർഷ്യതയും ദേഷ്യവും കൊണ്ട് വന്നു പോകുന്ന ചില പെരുമാറ്റങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഹദീസുകളിൽ കാണുമ്പോ, അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലേ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞ് ഹബീബിന്റെ കുടുംബത്തെ കുറ്റപ്പെടുത്തുക പാടുള്ളതല്ല. കാരണം എന്തുകൊണ്ടെന്നാൽ 9 ഭാര്യമാരുള്ള ഒരു വീട്ടിൽ 9 വർഷം ജീവിച്ചിട്ട് 9 സംഭവങ്ങളേ ഉള്ളൂ, 9 സംഭവങ്ങൾ, അതും 9 കൂടെ 9 വർഷത്തിനുള്ളിൽ നടന്ന 9 സംഭവങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഹബീബിന്റെയും അവിടുത്തെ അസ്വാജുഹു ത്വാഹിറാത്ത്, പരിശുദ്ധ ഖുർആൻ പറയുമായിരുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അന്നബിയ ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. പരിശുദ്ധ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോടും വിശ്വാസിനികളോടും അവരുടെ ശരീരത്തെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലാണ്. വഅസ്വാജുഹു ഉമ്മഹാതുഹും, ഹബീബിന്റെ ഭാര്യമാർ സത്യവിശ്വാസികളുടെയും വിശ്വാസിനികളുടെയും മാതാക്കളാണ്, ഉമ്മമാരാണ്. നബിതങ്ങളുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണെന്ന് പരിശുദ്ധ ഖുർആൻ. എന്ന് വിചാരിച്ച് ഒരു ഉമ്മയെ അരികത്തിരിക്കുന്ന പോലെ, ഉമ്മയെ കാണാൻ പറ്റുന്ന പോലെ ഈ ഉമ്മത്തികൾക്ക് ഹബീബിന്റെ ഭാര്യമാരെ കാണുക പാടുള്ളതായിരുന്നില്ല. എന്നാൽ ഒരു ഉമ്മമാർക്ക് കൊടുക്കുന്ന സ്നേഹവും ഉമ്മമാർക്ക് കൊടുക്കുന്ന ആദരവും സ്വന്തം ഹബീബിന്റെ ഭാര്യമാരോട് നമ്മൾ കാണിക്കേണ്ടവരാണ്.
അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായിരുന്ന സുഫിയ ബിവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞു മരിച്ചുപോയി എന്ന വിവരം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഫസജദ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സുജൂദിൽ വീഴുകയാണുണ്ടായത്. സുജൂദിൽ വീഴുമ്പോ സ്വഹാബിമാർ ചോദിച്ചു, യബ്നാ അമ്മി റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഇളാപ്പയുടെ പുത്ര അബ്ബാസ് എന്നവരുടെ മോനെ, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? സഫിയ ബീവി എന്ന ഹബീബിന്റെ ഭാര്യ നമ്മുടെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ സഫിയ ബീവി റളിയല്ലാഹു അൻഹ, സഫിയ ബിൻതു ഹുയൈ റളിയല്ലാഹു അൻഹ വഫാത്ത എന്ന് കേൾക്കുമ്പോൾ സുജൂദിൽ വീഴുകയാണോ? മുത്തുനബി തങ്ങളുടെ ഭാര്യ വഫാത്തായപ്പോൾ സുജൂദിൽ വീഴുകയാണോ? ആ സമയം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, ഇദാ റഅയ്തും ആയതം ഫസ്ജുദു, ആകാശലോകത്ത് നിന്ന് വിപത്തുകളോ ദൃഷ്ടാന്തങ്ങളോ വരുമ്പോൾ നിങ്ങൾ സുജൂദിൽ വീഴണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലയോ? സൂര്യഗ്രഹണം ഉണ്ടാകുമ്പോൾ നിസ്കരിക്കണം, ചന്ദ്രഗ്രഹണം ഉണ്ടാകുമ്പോൾ നിസ്കരിക്കണം, ഭൂകമ്പം ഉണ്ടാകുമ്പോൾ നിസ്കാരത്തിലേക്ക് വരണം, ആപത്തുകളും വിപത്തുകളും വരുമ്പോൾ സുജൂദ് ചെയ്യണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചില്ലയോ? വഅയ്യു മുസീബതിൻ അഅ്ളമു മിൻ വഫാത്തി സൗജതി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ആ ഭാര്യമാരിൽപ്പെട്ട ഒരാൾ അത് സുഫിയ ബീവിയായിരുന്നു. ആ മഹദിയുടെ വിയോഗം അല്ലാഹുവിന്റെ ഭൂമിലോകത്തു നിന്ന് ഒരു ബറക്കത്ത് നഷ്ടപ്പെടലല്ലേ? ഹബീബിന്റെ ഒരു സൗജത്ത് വഫാത്താകുന്നത് നമുക്ക് അല്ലാഹു നൽകുന്ന വിപത്തല്ലയോ? അതിൽ സുജൂദ് ചെയ്യണ്ടയോ എന്ന് പറഞ്ഞ് സുജൂദിൽ വീണിട്ടുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ ഭാര്യമാരോട് അത്രമേൽ സ്നേഹം കാണിച്ചിരുന്നു സുഹാബിമാർ. അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള വല്ല ഭക്ഷണവും കിട്ടിയാൽ ഹബീബിന്റെ വഫാത്തിന് ശേഷം അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാർക്ക് കൊണ്ടുപോയി കൊടുക്കും. അവരിൽ ഹബീബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ഇബ്നത്തു സിദ്ദീഖ് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയോളം ഹബീബിന് ഇഷ്ടമായ മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നില്ല. നബി തങ്ങൾ പറയും, അല്ലാഹുവേ, ഒന്നിലേറെ വിവാഹം ചെയ്യുന്ന ഒരാൾ, മുഅ്മിനീങ്ങൾക്ക് നാല് വിവാഹം ഒരു സമയം അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാല് പേർക്കുമിടയിൽ നീതി ചെയ്യാൻ കഴിയുന്നവരെ അത് ചെയ്യാൻ പാടുള്ളൂ. ഒന്നിലേറെ ഒരു വിവാഹം നടക്കുന്നെങ്കിൽ തന്നെ രണ്ടുപേരോടും മൂന്ന് പേരോടും ഒരുപോലെ നീതി ചെയ്യാൻ കഴിയുന്നവർ. എന്നാൽ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും നിങ്ങൾക്കത് ചെയ്യുക പ്രയാസമാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തർക്കും അർഹമായ ദിവസവും ഓരോരുത്തർക്കും അർഹമായ വിഷയങ്ങളും കൃത്യമായി നീതിയോടെ പാലിച്ചിരുന്നു നബി തങ്ങൾ. എന്നാൽ മനുഷ്യന്റെ മനസ്സിനെ കീഴടക്കാൻ ഒരാൾക്കും കഴിയില്ലല്ലോ. ഇന്ന ഖുലൂബൽ ഇബാദി ബൈന ഇസ്ബഇനി മിൻ അസ്വാബിഇ റഹ്മാൻ, മനുഷ്യരുടെ ഹൃദയങ്ങൾ കാരുണ്യവാനായ അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്. യഖ്ലിബുഹാ കൈഫ യശാ, ഈ ഒന്നിലേറെ ഭാര്യമാർക്ക് ദുന്യാവിൽ വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങളും സൗകര്യങ്ങളും നീതിയുക്തമായി വീതിച്ചു കൊടുത്താൽ പോലും സ്നേഹം അതുപോലെ വീതിച്ചു കൊടുക്കുക സാധ്യമല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു, അല്ലാഹുവേ എന്റെ ഖിസ്മത്ത്, ഹാദാ ഖിസ്മതി ഫീമാ അംലിക്കു, പടച്ചവനെ ഇതെന്നെ കൊണ്ട് കഴിയുന്ന വിഹിതമാണ്. അല്ലാഹുവേ എന്റെ മനസ്സ് നിന്റെ കയ്യിലാണല്ലോ, എനിക്ക് ചെയ്യാൻ കഴിയാത്തത് നീ എന്നോട്, അല്ലാഹുവേ നീ എന്നെ ശിക്ഷിക്കരുതേ, അല്ലാഹുവേ പടച്ചവനെ എന്നെ കൊണ്ട് സാധ്യമല്ല എന്റെ മനസ്സിനെ ഒരുപോലെ പിടിച്ചു നിർത്താൻ, എന്നെ കൊണ്ട് സാധ്യമല്ലാത്തത് ഫീമാല അംലിഖു, എന്നെ കൊണ്ട് കഴിയാത്തതാണ്. ആയിഷ ബീവിയോട് റളിയല്ലാഹു അൻഹയോട് ഒരൽപ്പം സ്നേഹം നബി തങ്ങൾക്ക് കൂടുതലുണ്ട്. അത് നബി തങ്ങളുടെ കൂടെയുള്ള ഭാര്യമാർക്കറിയാം, അത് ആയിഷ ബീവിക്കും അറിയാം. ബീവി അതിൽ വളരെ സന്തുഷ്ടയാണ്. എന്തിനാണ് ആ സ്നേഹമെന്നറിയുമോ? ഇനി പറയാനുള്ള സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോ അതിന്റെ കാരണം വ്യക്തമാകും. ആയിഷ ബീവി ചെറുപ്പക്കാരി ആയതുകൊണ്ടല്ല, അങ്ങനെ ചെറുപ്പക്കാരിയാണ് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ, സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, സുഫിയ ബിൻത് ഹുയൈ റളിയല്ലാഹു അൻഹ. എന്നാൽ ഫഇന്നഹാ ഇബ്നത്തു സിദ്ദീഖ്,
ഹബീബിന്റെ 60 കൊല്ലത്തെ കൂട്ടുകാരനായ ഹബീബിന്റെ 60 കൊല്ലത്തെ സുഹൃത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ടപ്പെട്ട മോളാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. ഇഷ്ടപ്പെട്ട കൂട്ടുകാരനല്ലേ ഹബീബിന്റെ സാഹിബ്. ആ സാഹിബിന്റെ മോളോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം നബി തങ്ങൾ കാണിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറയും, അല്ലാഹുവേ, ഇതെന്റെ മനസ്സുകൊണ്ട് കഴിയാത്തതാണ്, എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സ്നേഹം നീ തന്നെ എന്റെ മനസ്സിൽ ഇട്ടു തന്നിട്ടുണ്ട്. നബി തങ്ങൾ പറയാറുണ്ട്, ആയിഷ ബീവിയോടുള്ള സ്നേഹം എന്റെ മനസ്സിലേക്ക് അല്ലാഹു എറിഞ്ഞു തന്നതാണെന്ന്, അല്ലാഹു തന്നതാണെന്ന് പറയാറുണ്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഇട്ടു കൊടുത്തൊരു സ്നേഹമുണ്ട് അവിടെ. ആ സ്നേഹത്തിന്റെ പേരിൽ നിബിധങ്ങളുടെ ഭാര്യമാരെ, നമ്മുടെ ഉമ്മമാരെ അതീവ ബഹുമാനത്തോടെയും അവർക്കെന്തെങ്കിലും കളങ്കമുണ്ടാക്കുന്നത് ആരെങ്കിലും എഴുതിവിടുകയോ പറയുകയോ ചെയ്താൽ അതിന് മറുപടി പറയേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം സത്യവിശ്വാസികൾക്കുണ്ട്. നമ്മുടെ ഉമ്മമാരാണ്